നമുക്ക് മഴയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകേണ്ടതുണ്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും അതിശക്തമായി തുടരുകയാണ്. റോഡുകളിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് തിരുവനന്തപുരം ചെങ്കോട്ട ദേശീയപാതയിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ. ഉമേഷ്, നേരത്തെ തന്നെ കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു, പക്ഷേ അതിനപ്പുറമുള്ള ഒരു മഴ തലസ്ഥാനത്തടക്കം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായും തെക്കൻ ജില്ലകളിൽ പ്രവചനത്തെക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ മലയോര മേഖലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ആര്യനാട്, പാലോട് മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ മാത്രം ഏകദേശം 144 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 14 സെന്റിമീറ്റർ മുകളിൽ മഴ രേഖപ്പെടുത്തി. ഓറഞ്ച് അലർട്ടിന് മുകളിലാണ് മഴ ഈ പ്രദേശങ്ങളിൽ മാത്രം ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മലയോര മേഖലയിൽ ചെറിയ രീതിയിലുള്ള വെള്ളം ഉയർന്നതും, കൂടാതെ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടാനും കാരണം. ദേശീയപാതയിൽ ദേശീയപാതയിലാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നത്. ഏകദേശം 4 മണിയോട് കൂടിയാണ് മണ്ണിടിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വലിയൊരു ഗതാഗത കുരുക്ക് പ്രദേശത്ത് അനുഭവപ്പെട്ടു. എന്തായാലും ഇപ്പോൾ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. അതേസമയം തിരുവനന്തപുരം, കൊല്ലം മേഖലകളിലും സമാനമായ രീതിയിൽ മഴ തുടരുന്നുണ്ട്. തീരദേശ മേഖലയിൽ മഴ ശക്തമായി ലഭിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തീരദേശ മേഖലയിലാണ് മഴ ശക്തപ്പെട്ടത്. ഇന്നലെ രാത്രി മലയോര മേഖലയിലായിരുന്നു മഴ ലഭിച്ചതെങ്കിൽ അത് തീരദേശ മേഖലയിലേക്ക് രാവിലെ മഴ മാറിയിട്ടുണ്ട്. എന്തായാലും മഴ 5 ദിവസം കൂടി തുടരും. നിലവിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ ഒഴികെ മറ്റ് 12 ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പല ജില്ലകളിലും യെല്ലോ അലർട്ടിന് മുകളിൽ മഴ ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ 10 മണിയോട് കൂടി അലർട്ടുകളെല്ലാം മാറാനും സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ അത് ന്യൂനമർദ്ദ സാധ്യത പ്രവചിക്കുന്നുണ്ട്. ന്യൂനമർദ്ദം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഒരു ന്യൂനമർദ്ദം കൂടി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. അങ്ങനെയാണെങ്കിൽ മഴയുടെ ശക്തി വീണ്ടും മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തമായി തുടരുകയാണ്. കരമനയാറ്റിലും കിളിയാറ്റിലുമെല്ലാം ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. കൂടാതെ അച്ചൻകോവിലാറിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. രഞ്ജിത്ത്, വരും ദിവസങ്ങളിലും ഉമേഷ്, കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം എന്താണ്? 5 ദിവസം കൂടി മഴ തുടരുമെന്ന് പറയുന്നു. അത് ഇന്ന് ഇപ്പോൾ തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ രേഖപ്പെടുത്തുന്നത്. വടക്കൻ ജില്ലകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രി മുതൽ തെക്കൻ ജില്ലകളിലാണ് കൂടുതലായി മഴ ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ആയതോടുകൂടി എല്ലാ ജില്ലകളിലും മഴ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ മഴ ശക്തമായി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായി ഇന്ന് പകൽ മഴ നിലനിൽക്കാൻ, ഇതേ രീതിയിൽ നിൽക്കാനാണ് സാധ്യത പറയുന്നത്. ഒപ്പം ഉച്ചയ്ക്ക് ശേഷം, ഉച്ചയോടുകൂടി മഴ കുറയും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടുകൂടി വീണ്ടും മഴ പുനരാരംഭിക്കാൻ സാധ്യത പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള മഴയിൽ ഇടിമിന്നലോടുകൂടി മഴയ്ക്കാണ് സാധ്യത പ്രവചിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയാണ് പ്രവചിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ 3 ദിവസം കൂടി തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലെ ചില ഭാഗങ്ങളിലും മഴ തുടരും. അതിനുശേഷം കൂടുതലായി മഴ മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലുമായിരിക്കും കേന്ദ്രീകരിക്കാൻ സാധ്യത. തെക്കൻ ജില്ലകളിലും ഈ ഒരു 3 ദിവസം എന്തായാലും മഴ ഉണ്ടാകും. പക്ഷേ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. മഴയ്ക്ക് അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറബിക്കടലിലെ ചക്രവാത ചുഴി, അത് രണ്ട് ചക്രവാത ചുഴിയുണ്ട് അറബിക്കടലിൽ മാത്രം. ഒന്ന് മാത്രമാണ് തീരത്തോട് ചേർന്നുള്ളത്, ഒന്ന് കുറച്ചുകൂടി അകലെയാണ്. അതായത് ഒമാൻ തീരത്തിനോടൊക്കെ സമീപത്തായാണ് ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നത്. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ ഉള്ള ചക്രവാത ചുഴിയാണ് ഒരുപക്ഷെ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുള്ളതായി പ്രവചിക്കുന്നത്. അത് സ്വാഭാവികമായി കേരളത്തിൽ മഴയ്ക്ക് കാരണമാകും. അങ്ങനെയാണെങ്കിൽ ഈ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനം ഏത് രീതിയിൽ മാറും, അതിനനുസരിച്ച് വരും ദിവസങ്ങളിലെ അലർട്ടുകളും മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ പ്രവചിച്ചതിനേക്കാൾ, അതായത് ഇന്നലെ വൈകിട്ട് ഏറ്റവും അവസാനം വന്ന അലർട്ട് നേരത്തെ പറഞ്ഞതുപോലെ 11 ജില്ലകളിലായിരുന്നു ഇന്നലെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. കാസർഗോഡ്, കണ്ണൂർ കൂടാതെ കോഴിക്കോട് ജില്ലകളിൽ മാത്രമായിരുന്നു ഗ്രീൻ അലർട്ട് ഉണ്ടായിരുന്നത്, മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഇന്നലെ രാത്രിയിലെ മഴ ലഭിച്ചത്. ഇന്നലെ രാത്രിയോടുകൂടി എല്ലാ ജില്ലകളിലും മഴ ആരംഭിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ ജില്ലകളിലെയും മലയോര മേഖലകളിൽ പ്രധാനമായി കേന്ദ്രീകരിച്ച് മഴ ലഭിച്ചുകൊണ്ടിരുന്നു. അത് ഇന്ന് രാവിലെ മുതൽ തുടരുന്നു. രാവിലെയോടുകൂടി തീരദേശ മേഖലയിൽ കേന്ദ്രീകരിച്ച് മഴ വീണ്ടും ശക്തിപ്പെട്ടിട്ടുണ്ട്.
വിവരങ്ങൾ. ഈ ചുള്ളിമാനൂർ വഞ്ചുവത്ത് മണ്ണിടിഞ്ഞു, ദേശീയപാതയിലാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. അവിടെ ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. തിരുവനന്തപുരം ചെങ്കോട്ട പാതയിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ മഴയിൽ മണ്ണിട്ട റോഡിലേക്ക് ഇടിഞ്ഞാണ് അവിടെ ഗതാഗതം തടസ്സപ്പെട്ടത്. അങ്ങനെ ഈ മഴക്കെടുതി അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട്. ദൃശ്യങ്ങൾ നമുക്കത് കാണാം. ഏറെ നേരം അവിടെ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ചുള്ളിമാനൂരിലെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ നേരം അവിടെ ഗതാഗതം തടസ്സപ്പെട്ടു. അതിനുശേഷം ഗതാഗതം ഇപ്പോൾ അത് ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഒരു വശത്തുകൂടിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മഴയിൽ ശക്തമായ മഴ, അതിശക്തമായ മഴയാണ്. ഈ മഴയിൽ മഴക്കെടുതികളും ഇനി വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഗതാഗത തടസ്സമടക്കം പല മേഖലകളിലും രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ശക്തമായ മഴ തലസ്ഥാനത്ത് അടക്കം തുടരുകയാണ്. തലസ്ഥാനത്ത് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മിക്ക പ്രധാന റോഡുകളും വെള്ളത്തിലാണ്. രാവിലെയൊക്കെ ഡ്യൂട്ടിക്ക് വന്ന പലരും പറയുന്ന വിവരമനുസരിച്ച് പല സ്ഥലങ്ങളിലും ശക്തമായി തന്നെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ തലസ്ഥാനത്തെ രീതി അനുസരിച്ച് വളരെ പെട്ടെന്ന് ഈ വെള്ളം ഒഴിഞ്ഞു പോകും. നേരത്തെ ഉള്ളതുപോലെ മണിക്കൂറുകൾ നീണ്ട വെള്ളക്കെട്ട് ഉണ്ടാകില്ല എങ്കിൽ പോലും രാവിലെയൊക്കെ ഇറങ്ങുന്നവർക്ക് ഇപ്പോൾ 9-10 മണിയാകുമ്പോഴത്തേക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ കുട്ടികളൊക്കെ സ്കൂളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പോകേണ്ട സാഹചര്യം ഒരുങ്ങുമ്പോഴാണ് ഇതിൻ്റെ രൂക്ഷത. അത് കാര്യമായി നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക. ഏതായാലും വലിയ തോതിലുള്ള മഴ ഇപ്പോഴും തുടരുന്നു. വരും ദിവസങ്ങളിലും 5 ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ്. ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ മഴയും റിപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ നൽകുന്ന വിവരമനുസരിച്ച് വ്യക്തമാകുന്നത്. നമുക്ക് ഇനി ഗവർണറുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കൊന്ന് പോകണം. അപ്രീതി തോന്നിയാൽ മന്ത്രിയെ പിൻവലിക്കാനുള്ള അധികാരമുണ്ടെന്ന ഗവർണറുടെ അവകാശവാദത്തെ ചൊല്ലി തർക്കം മുറുകുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നടപ്പാക്കുന്നതിന് അപ്പുറം ഗവർണർക്ക് ഇക്കാര്യത്തിൽ ഒരു അധികാരവുമില്ല എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. എന്നാൽ ഗവർണറെ അപ്രീതി രേഖപ്പെടുത്തിയാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരുമെന്ന് അഭിപ്രായമുള്ളവരും ഉണ്ട്. അസാധാരണ ട്വീറ്റിലൂടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിവച്ചത് നിയമപരമായ തർക്കവിതർക്കങ്ങൾ കൂടിയാണ്. മന്ത്രിമാരുടെ നിയമനവും അതിൽ ഗവർണറുടെ അധികാരവും വ്യക്തമാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 164 പറയുന്നത് ഇപ്രകാരമാണ്: മുഖ്യമന്ത്രിയെ ഗവർണർ നിയമിക്കേണ്ടതും മറ്റു മന്ത്രിമാരെ മുഖ്യമന്ത്രിയുടെ ഉപദേശത്തിന്മേൽ ഗവർണർ നിയമിക്കേണ്ടതും മന്ത്രിമാർ ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഉദ്യോഗം വഹിക്കേണ്ടതുമാകുന്നു. ഇതടിസ്ഥാനമാക്കിയായിരുന്നു ഗവർണറുടെ മുന്നറിയിപ്പ്. എന്നാൽ ഗവർണറുടെ ഇഷ്ടം നോക്കി മാത്രം പ്രവർത്തിക്കേണ്ടവരല്ല മന്ത്രിമാരെന്നും മന്ത്രിയായി തുടരണമോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നുമാണ് പ്രധാന വാദം. മന്ത്രിയെ മാറ്റുന്നതിന് ചീഫ് മിനിസ്റ്റർ പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന രീതി. അല്ലാതെ ഒരു ഗവർണർക്ക് സ്വന്തം ഇഷ്ടത്തിന് ഒരു മന്ത്രിയെ മാറ്റാനാണെങ്കിൽ അപ്പൊ പിന്നെ ഗവർണറായിരിക്കും ഭരണത്തലവൻ എന്ന് പറയുന്നത്. ഭരണത്തലവൻ ഗവർണർ അല്ലല്ലോ. ഭരണത്തലവൻ ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് മിനിസ്റ്ററാണ്. ഗവർണർ എന്ന് പറയുന്നത് ഭരണഘടനാ തലവനാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന് പറയും. അങ്ങനെയാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഗവർണർക്ക് അനുകൂലമായും വാദമുഖങ്ങളുണ്ട്. ഭരണഘടനാപരമായിട്ട് മന്ത്രിമാർ പ്രവർത്തിക്കണം, അല്ലാതെ ഗവർണറുടെ രാജ്ഭവനെ ആക്ഷേപിക്കുകയും മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഗവർണറെ തെറിവിളിക്കുകയും ഗവർണർ പദവിയുടെ വിലയിടിച്ച് കാണിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ ഗവർണർ സൂചിപ്പിക്കുകയാണ് നിങ്ങൾ ഭരണഘടനാനുസൃതമായിട്ട് പ്രവർത്തിക്കണം. സംസ്ഥാനത്തെ ഭരണപ്രതിപക്ഷങ്ങൾ ഗവർണറുടെ വാദം പാടെ തള്ളുന്നു. സംസ്ഥാനത്ത് നിന്നുള്ള മുൻ ഗവർണർമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരും മന്ത്രിയെ പിൻവലിക്കാൻ ഗവർണർക്ക് ഒരു അധികാരവും ഇല്ലെന്ന അഭിപ്രായക്കാരാണ്. ഗവർണർക്ക് പരിമിത അധികാരമേ ഉള്ളൂവെന്ന സർക്കാർ വാദം തള്ളിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ അധികാര പരിധി സർക്കാരിനെ ഓർമ്മിപ്പിച്ചത്. ഗവർണറുടെ അധികാര പരിധി സംബന്ധിച്ച് നിയമവൃത്തങ്ങളിലും രണ്ടഭിപ്രായമുണ്ട്. മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള നടപടികളിലെ ഗവർണർ കടന്നാൽ ഭരണഘടനാ പ്രതിസന്ധിക്കപ്പുറം വലിയ നിയമ പോരാട്ടത്തിനും അത് വഴിയൊരുക്കും. തിരുവനന്തപുരം. ഉമേഷ് ബാലകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കും. ഉമേഷ്, ഇത് ഒരു ഭരണഘടനാപരമായ പ്രശ്നമാണ്. ഗവർണർക്ക് ചില ഉറപ്പുകൾ ഒരുപക്ഷെ നിയമോപദേശം കിട്ടിയിട്ടുണ്ടാകാം അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വാക്കുകളിൽ. പക്ഷെ സർക്കാർ അത് ഏതാണ്ട് പൂർണ്ണമായും തള്ളുകയാണ്. നിയമവിദഗ്ധർക്കിടയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരിക്കും ഇതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കടക്കണമെങ്കിൽ വിശദമായി തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒരു വിലയിരുത്തൽ വേണ്ടിവരും. എന്താവും ഗവർണർ ഇന്നത്തെ നീക്കം? സർക്കാർ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ ഒരുക്കുന്ന സന്നാഹങ്ങൾ എന്തൊക്കെയാണ്? അത്
കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിൽ എം വി രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നെങ്കിലും അദ്ദേഹം അത് പിൻവലിച്ചിരുന്നു. സ്വാഭാവികമായി ഉന്നതതലത്തിലുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം അത് പിൻവലിച്ചത്. കൂടുതൽ പ്രതികരണത്തിലേക്കോ സോഷ്യൽ മീഡിയ പ്രതികരണത്തിലേക്കോ പോകേണ്ട എന്നുള്ള ഒരു പക്ഷേ തീരുമാനം സർക്കാരിനുണ്ടാകും. പക്ഷേ ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം എം വി രാജേഷിന് ഒരു മീറ്റ് ദ പ്രസ് നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ മീറ്റ് ദ പ്രസിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഉടൻ കടക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ സർക്കാരുള്ളത്. കാരണം കൂടുതൽ പ്രകോപിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള ഒരു ധാരണ സർക്കാരിനുണ്ട്. പക്ഷേ ഗവർണർ ഈ ഒരു പ്രസ്താവന കൊണ്ട് മാത്രം ഇനി മറ്റൊന്നും ചെയ്യാതെ ഇരിക്കില്ല. അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ച് വരും ദിവസങ്ങളിൽ അദ്ദേഹം വി സി നിയമനവുമായി ബന്ധപ്പെട്ട സ്വയം നടപടികളുമായി മുന്നോട്ട് പോകും. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം വി സി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി ഗവർണർ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിരോധം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും സർക്കാർ ഗവർണർ പോരിലേക്ക് വീണ്ടും വരും. എന്തായാലും ഗവർണർ ഇത് സംബന്ധിച്ച ഒരു തന്റെ തീരുമാനം പരോക്ഷമായി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അത് സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ചപ്പോഴാകട്ടെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതാകട്ടെ, എന്തായാലും സെനറ്റ് അംഗങ്ങളെ പിൻവലിക്കുന്നതിന് മുൻപ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസ്താവനയാണ് ഇത്തരത്തിൽ ഗവർണറുടെ ഒരു കടുത്ത പ്രതികരണത്തിലേക്ക് നയിച്ചത്. കാരണം വലിയ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോകാനാകില്ല, ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഭരണഘടനാപരമായ രീതിയിലല്ല പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത്. എന്തായാലും ഗവർണർ ആ പ്രതികരണങ്ങൾക്ക് ഗവർണറുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. തന്റെ അപ്രീതി ഉണ്ടാകുകയാണെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കാൻ മടിക്കില്ല എന്നുള്ള പ്രതികരണം ഉണ്ടായ സാഹചര്യത്തിൽ ആ പ്രതികരണത്തിലേക്ക് കൂടുതൽ നടപടികളിലേക്ക് കടക്കാതെ യു സി നിയമനവുമായി ബന്ധപ്പെട്ട നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിയമപരമായി അതിനെ നേരിടാം എന്നുള്ള ഒരു ആലോചനയിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത്. രഞ്ജിത്ത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവച്ചു. ഒപ്പം ഗവർണറുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം, ഈ കേരള സർവകലാശാല സെനറ്റിൽ നിന്ന് ചാൻസലറുടെ നോമിനികളെ പിൻവലിച്ച നടപടിക്കെതിരെ നിയമപോരാട്ടത്തിന് പാർട്ടി സി പി എം ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. പുറത്താക്കപ്പെട്ട പ്രതിനിധികളിൽ ഒരാൾ കോടതിയെ സമീപിക്കാനാണ് ഇപ്പോഴത്തെ ധാരണ നീക്കം. ഇക്കാര്യത്തിൽ നിയമോപദേശവും തേടിയിട്ടുണ്ട്. കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലറുടെ അധികാരം ഉപയോഗിച്ച് നോമിനേറ്റ് ചെയ്ത 15 പേരെയാണ് കഴിഞ്ഞ ദിവസം ഗവർണർ പിൻവലിച്ചത്. സി പി എം അംഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഗവർണറുടെ നടപടിയിൽ കടുത്ത അതൃപ്തിയുള്ള സി പി എം ഇതിനെതിരെ നിയമപോരാട്ടത്തിന് ഒരുങ്ങുന്നുവെന്നാണ് വിവരം. പുറത്താക്കപ്പെട്ട സി പി എം പ്രതിനിധികളിൽ ഒരാൾ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചേക്കും. ഇതിൽ നിയമോപദേശവും തേടിയിട്ടുണ്ട്. ഗവർണറുടെ നടപടിയിൽ ചട്ടവിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്നാണ് വിലയിരുത്തൽ. ഒരാളെ പുറത്താക്കുന്നതിന് മുൻപ് അയാളിൽ നിന്ന് വിശദീകരണം തേടണം. എന്നാൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് അതുണ്ടായിട്ടില്ല. ഇക്കാര്യം കോടതിയിൽ ഉന്നയിക്കും. സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഗവർണർ ഇടപെട്ടെന്ന പരാതിയും സി പി എം ഉയർത്തിയേക്കും. കേരള സർവകലാശാല വി സിയുടെ കാലാവധി ഈ മാസം 24 അവസാനിക്കുമ്പോൾ സംഘപരിവാർ ബന്ധമുള്ളയാളെ വി സിയായി നിയമിക്കാൻ ഗവർണർ നീക്കം നടത്തുന്നുവെന്ന സംശയവും സി പി എമ്മിനുണ്ട്. അതിനുകൂടി തടയിടാൻ വേണ്ടിയുള്ള നീക്കങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മൾ കുറേ ദിവസമായി, കഴിഞ്ഞ 7 ദിവസമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് കേരളത്തിലെ ഒരു MLA, കോൺഗ്രസ് MLA എൽദോസ് കുന്നപ്പള്ളി എവിടെ എന്നത് സംബന്ധിച്ച് പീഡനക്കേസിൽ ഇപ്പോൾ കൂടുതൽ കുരുക്കിലേക്ക് എൽദോസ് മാറുന്നു എന്നുള്ളതാണ്. അപ്പോഴും പോലീസിൻ്റെ കൺവട്ടത്ത് എൽദോസ് ഇല്ല. പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒളിവിലാണ് എന്നുള്ളതാണ്. ഫോണുകളിലൊന്നും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഈ വധശ്രമ കേസുകൂടി എൽദോസിനെതിരെ ചുമത്താൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത. കോവളത്ത് പാറക്കെട്ടിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചുവെന്ന യുവതിയുടെ മൊഴി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. ഇന്നലെ യുവതിയുടെ വീട്ടിൽ നിന്ന് MLA വസ്ത്രം പോലീസ് കണ്ടെടുത്തിരുന്നു. ഒരാഴ്ചയായി ഒളിവിൽ കഴിയുന്ന എൽദോസ് കുന്നപ്പള്ളി MLAക്കെതിരെ നിയമക്കുരുക്ക് മുറുക്കുകയാണ് ക്രൈംബ്രാഞ്ച്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ MLAക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കാനാണ് നീക്കം. കോവളത്ത് സെപ്റ്റംബർ 14 വധശ്രമം നടന്നത്. കോവളം സൂയിസൈഡ് പോയിന്റിൽ വെച്ച് താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ കുന്നപ്പള്ളി ശ്രമിച്ചെന്നാണ് രഹസ്യമൊഴിയിലും ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിലും യുവതി ആരോപിക്കുന്നത്. MLAയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഇന്നലെ പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് എൽദോസിന്റെ വസ്ത്രങ്ങൾ പോലീസ് കണ്ടെടുത്തിരുന്നു. യുവതിയുടെ തിരുവനന്തപുരം പേട്ടയിലെ വീട്ടിൽ നിന്നാണ് വസ്ത്രങ്ങൾ കണ്ടെടുത്തത്. മദ്യക്കുപ്പിയും ഇതോടൊപ്പം കണ്ടെടുത്തു. മദ്യക്കുപ്പി വിരലടയാള പരിശോധനയ്ക്ക് വിധേയമാക്കും. യുവതിയുടെ വസ്ത്രങ്ങളും കസ്റ്റഡിയിലെടുത്തു. അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് കാട്ടി പരാതിക്കാരി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഇന്ന് കോടതിയെ സമീപിക്കുമെന്നും യുവതി വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം.
കുട്ടനാട്ടിൽ നെല്ല് സംഭരണം കടുത്ത പ്രതിസന്ധിയിൽ. ക്വിന്റലിന് 5 കിലോ നെല്ല് വരെ കിഴിവ് നൽകണമെന്ന നിർദ്ദേശം അംഗീകരിക്കാനാവില്ലെന്ന് കർഷകർ വ്യക്തമാക്കി. നെല്ല് സംഭരണത്തിനായി മില്ലുടമകളുമായി കരാറിൽ ഏർപ്പെടുന്നതിൽ സർക്കാർ കാണിച്ച അലംഭാവമാണ് ഗുരുതര വീഴ്ചയ്ക്ക് കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു. എന്ത് മനോഹരമായ നെല്ലാണെന്ന് നോക്കിയേ, നല്ല ദൃഢതയുള്ള നല്ല നെല്ല്. ഇത് കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. ഈ നെടുമുടി പൂതിയോട്ട് വരമ്പരം പാടശേഖരം 320 ഏക്കർ പാടമാണ് ഞങ്ങളിപ്പം കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഇതുവരെ 1 മില്ലുകാരാണ് ഉള്ളത്. മൊത്തം ടോട്ടൽ 53 മില്ലുകാരാണ് ഉള്ളത് നെല്ലെടുക്കുന്നത്. അതിലെല്ലാ മില്ലുകാരും സമരത്തിൽ. കുട്ടനാട്ടിലൂടെ യാത്ര ചെയ്താൽ കാണുന്ന കാഴ്ചയാണ്. കഠിനാധ്വാനത്താൽ കർഷകൻ 100 മേനി വിളയിച്ചു. പക്ഷേ ഏറ്റെടുക്കാൻ മില്ലുകളില്ലാതെ വഴിയോരങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ് കർഷകന്റെ അധ്വാനം. കൃഷി കാലയളവ് കൃത്യമായി സർക്കാരിന് അറിയാമെങ്കിലും ഇത്തവണയും നെല്ല് സംഭരണം പാളി. സർക്കാരും മില്ലുടമകളും തമ്മിൽ ഐക്യത്തിലെത്താതായതോടെ പെരുവഴിയിലായത് കർഷകർ. ഇവരെ നെല്ലെടുത്തുകൊണ്ട് പോയ ഇനത്തിൽ അരി സർക്കാർ കൊടുത്ത് കാശ് മേടിച്ചു കഴിഞ്ഞു. 18 കോടി രൂപ സർക്കാർ മില്ലുടമകൾക്ക് കൊടുക്കാനുണ്ട്. അവർ ഒരു തൊഴിൽ രീതി ജീവിക്കുന്നുണ്ട്. 56 മില്ലുകളുണ്ട്. 56 മില്ല് 3 മില്ല് ഇപ്പം വേറെ ഉള്ള സാഹചര്യത്തിൽ അവർ നെല്ലെടുക്കുന്നുള്ളൂ. അവരെടുത്തിരിക്കുന്ന പേരെ ചെറിയ പാടശേഖരയിലെ നെല്ല. ഈ 18 കോടി രൂപ സർക്കാർ ഈ മില്ലുടമകൾക്ക് കൊടുത്താൽ ഇവരുടെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് തീർന്നു. അവർ സുഖമായിട്ട് അന്തസ്സായ രീതിയിൽ നെല്ലെടുക്കുകയും ചെയ്യും. അതൊന്നും ആ നെല്ല് പൈസ കൊടുക്കാൻ ഇവർക്ക് മനസ്സിലാത്തതാണ് ഇപ്പം ഈ പ്രശ്നങ്ങൾ കാര്യം. ചർച്ചകൾ എങ്ങും എത്താതായതോടെ രണ്ടാം കൃഷിയുടെ സംഭരണത്തിന് ആകെ എത്തിയത് 2 മില്ലുകൾ മാത്രം. ഇതോടെ സൗജന്യമായി നൽകേണ്ട കിഴിവിന്റെ പേരിൽ ചൂഷണം ഇരട്ടിയായി. ഈ നെല്ലുകാർക്ക് വരെ ഏജന്റുമാരുണ്ട്. അവര് വന്ന് നോക്കിയിട്ട് പറയും ഇത്ര കിഴിവ്. ഒന്നുമില്ലെങ്കിൽ തന്നെ 2 കിലോ 3 കിലോ 8 കിലോ വരെ കിഴിവ്. ഇതിപ്പോ ഈ കാണിക്കൊണ്ടിരിക്കുന്നവർക്കറിയാം, ഈ കിടക്കുന്നില്ലെന്ന് ഞങ്ങളുടെ ഭാഷ പറയാൻ പവന്റെ കളർ എന്ന് പറയും. ഈ പവൻ കളറുള്ള നെല്ല് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കളർ മാറും. കളർ മാറും തോറും ഓരോ ദിവസം കഴിഞ്ഞ തോറും നെല്ല് മോശമായിക്കൊണ്ടിരിക്കും. നെല്ല് മോശമാണെന്ന് കാണിക്കാൻ ഒരു ക്വിന്റൽ നെല്ല് കർഷകൻ നൽകുമ്പോൾ കിഴിവിനത്തിൽ 3200 രൂപ വരെ കർഷകർക്ക് നഷ്ടമുണ്ടാകുന്നു. ന്യൂസ് 18 ആലപ്പുഴ. നേരത്തെ പാലക്കാട്ട് വലിയ തോതിൽ നെല്ല് സംഭരണം മുടങ്ങിയ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ കർഷകരൊക്കെ വലിയ ആശങ്കയിലാണ്. ഇപ്പോൾ സമാനമായി തന്നെ ആലപ്പുഴയിലും കുട്ടനാട്ടിൽ, കുട്ടനാട് നമ്മുടെ പ്രധാനപ്പെട്ട നെല്ല് കേന്ദ്രങ്ങളിലൊന്നാണ്, നെൽകൃഷി കേന്ദ്രങ്ങളിലൊന്നാണ്. അവിടെ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളുണ്ട്. ആ കർഷകന്റെ കണ്ണീർ കാണാനും സർക്കാരും കൃഷിവകുപ്പും ഒന്നും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഗുരുതരമായ അനാസ്ഥയാണ്. മറ്റു ചില വാർത്തകളിലേക്ക് പോകാം. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് തിരഞ്ഞെടുക്കപ്പെടും എന്നറിയാൻ 1 ദിവസം മാത്രം ശേഷിക്കെ ശശി തരൂരിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന കാര്യത്തിലും ആകാംക്ഷയേറുന്നു. മത്സരത്തിൽ പരാജയപ്പെട്ടാൽ തരൂർ പാർട്ടി വിടുമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന മറുവാദവും നേതാക്കൾക്കിടയിൽ സജീവമാണ്. ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെയും PCC നേതൃത്വങ്ങൾ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണമെന്ന് ശശി തരൂരിനോട് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം മത്സരരംഗത്ത് തുടർന്നതാണ് അഭ്യൂഹങ്ങൾക്ക് വഴിവെക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമിതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പരസ്യമായി ലംഘിക്കപ്പെട്ടിട്ടും ഹൈക്കമാൻഡ് നേതൃത്വം ഉചിതമായ നടപടി എടുത്തില്ലെന്ന പരിഭവം തരൂർ ക്യാമ്പിനുണ്ട്. പാർട്ടി ചുമതലകൾ വഹിക്കുന്നവർ ഒരു സ്ഥാനാർത്ഥിക്കു വേണ്ടിയും പ്രചാരണം നയിക്കരുത് എന്നായിരുന്നു ചട്ടം. കേരളത്തിന് പുറമെ കർണാടകയിലെയും ഗുജറാത്തിലെയും PCC ഭാരവാഹികൾ പരസ്യമായി മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് വേണ്ടി വോട്ട് തേടുന്ന സാഹചര്യം ഉണ്ടായതോടെ തരൂരിന്റെ അനിഷ്ടം മറനീക്കി. നാമമാത്രമായ വോട്ടുകൾ മാത്രം നേടി തരൂർ പരാജയപ്പെട്ടാൽ അദ്ദേഹം പാർട്ടി വിട്ടേക്കുമെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം നേതാക്കൾ. അതേസമയം കടുത്ത മത്സരം കാഴ്ചവെക്കാൻ തരൂരിന് സാധിച്ചാൽ അദ്ദേഹത്തിന് മുന്നിൽ പാർട്ടിയുടെ ദേശീയ തലത്തിലേക്കുള്ള പുതിയ വാതിലുകൾ തുറക്കപ്പെടുമെന്ന വിലയിരുത്തലുമുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. UDF ഏകോപന സമിതി യോഗം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൌസിലാണ് യോഗം. മുതിർന്ന നേതാക്കൾ എല്ലാം പങ്കെടുക്കുമെന്നാണ് സൂചന. എൽദോസ് കുന്നപ്പള്ളി MLA പീഡന പരാതിയും തുടർ നടപടികളും ഏകോപന സമിതി ചർച്ച ചെയ്യുമെന്നാണ് വിവരം. എൻഡോസൾഫാൻ ഇരകൾക്ക് നീതി ആവശ്യപ്പെട്ടുള്ള ദയാഭായിയുടെ നിരാഹാര സമരം ഇന്നും തുടരും. മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിൽ സർക്കാരിൽ നിന്ന് രേഖാമൂലമുള്ള ഉറപ്പ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സമരം തുടരുന്നത്. മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിൽ എടുത്ത പല തീരുമാനങ്ങളും ഇന്നലെ ആരോഗ്യ
മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ രേഖാമൂലമുള്ള ഉറപ്പില്ലെന്ന് സമരസമിതി കുറ്റപ്പെടുത്തുന്നു. ആശുപത്രികളിലെ ന്യൂറോ സ്പെഷ്യാലിറ്റി സൗകര്യം 2 മാസത്തിലൊരിക്കൽ എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്താനുള്ള ക്യാമ്പ്, ആശുപത്രികളിൽ പാലിയേറ്റീവ് കെയർ സൗകര്യം എന്നീ കാര്യങ്ങളിലാണ് രേഖാമൂലം ഉറപ്പ് കിട്ടാത്തത്. 2 ആഴ്ചയിലധികമായി നിരാഹാര സമരം നടത്തുന്ന ദയാഭായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ. ദുർമന്ത്രവാദം തടയാനുള്ള നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സർക്കാരോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. യുക്തിവാദി സംഘമാണ് കോടതിയെ സമീപിച്ചത്. മനുഷ്യത്വരഹിതമായ ദുർമന്ത്രവാദം, ബ്ലാക്ക് മാജിക് എന്നിവ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ബിൽ നിയമമാക്കുന്നതിനുള്ള സംസ്ഥാന നിയമപരിഷ്കാര കമ്മീഷന്റെ ശുപാർശയിൽ ഉടൻ തീരുമാനമെടുക്കാൻ സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കും. വാർത്താ ബുള്ളറ്റിൻ തുടരുകയാണ്. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് ഇന്ന് നടക്കും. പുതിയ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പിനായി പന്തളം കൊട്ടാരത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കൃത്തികേഷ് വർമ്മയും പൗർണമി ജി വർമ്മയും പന്തളത്ത് നിന്ന് സന്നിധാനത്തെത്തി. ശശിനാരായണൻ വിവരങ്ങൾ നൽകിയാണ്. എത്ര മണിക്കാണ് നറുക്കെടുപ്പ്? 18 പേർ, ഈ മാളികപ്പുറവും ശബരിമലയുമായി ബന്ധപ്പെട്ട് 18 പേർ അവസാന ഘട്ട പട്ടികയിലുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, 7:30 കൂടി സന്നിധാനത്ത് പുതിയ മേൽശാന്തിമാരുടെ നിരക്കെടുപ്പ് നടക്കും. ശബരിമല മേൽശാന്തിയുടെയും അതുപോലെ തന്നെ മാളികപ്പുറം മേൽശാന്തിയുടെ നിരക്കെടുപ്പാണ് നടക്കുക. 1 വർഷത്തെ ചുമതലയാണ് ഈ 2 മേൽശാന്തിമാർക്കുള്ളത്. നിലവിൽ ശബരിമല മേൽശാന്തിക്ക് 10 മേൽശാന്തിമാരായിട്ട് 10 പേരും മാളികപ്പുറം മേൽശാന്തിമാരായിട്ട് 8 പേരുടെയും പേരുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഈ അന്തിമ പട്ടിക ലഭിച്ചുള്ള ലഭിച്ച പേരുകൾ വെള്ളിക്കുടത്തിലിട്ട് ശ്രീകോവിലിനുള്ളിൽ കൊണ്ടുപോയി പ്രത്യേകം പൂജ നടത്തിയ ശേഷമാണ് പന്തളത്ത് നിന്നും ഈ മാളികപ്പുറം മേൽശാന്തിമാരെ അതുപോലെ ശബരിമല മേൽശാന്തിയെ തിരഞ്ഞെടുക്കാനായി നിയോഗിക്കപ്പെട്ട കൃത്തികേഷ് വർമ്മയും പൗർണമിജി വർമ്മയും എന്ന കുട്ടികളാണ് ഇവരെ 2 പേരെയും തിരഞ്ഞെടുക്കുക. ഇവരുടെ കാലാവധി 1 വർഷത്തേക്കാണ്. എന്തായാലും സന്നിധാനം തൽപ്പസമയത്തിനകുമ്പോൾ തന്നെ ഈ മേൽശാന്തിമാരുടെ 7:30 കൂടി നടക്കും. രാവിലെ മുതൽ വലിയ തിരക്കും ഇന്ന് സന്നിധാനം അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം പൂർണ്ണമായി നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റിയ ഒരു സാഹചര്യത്തിൽ വലിയ തിരക്കുണ്ട്. അല്പം മഴയൊക്കെ ഇതിലുണ്ടെങ്കിൽ തന്നെ സന്നിധാനത്തേക്ക് ആളുകൾ ഭക്തർ എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭാരവാഹികളും അടക്കമുള്ള ആളുകൾ സന്നിധാനത്തുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പുതിയ മേൽശാന്തിമാരുടെ നിരക്കെടുപ്പ് നടക്കും. സന്നിധാനം അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. മഴ ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ നേരിയ തോതിൽ ഉണ്ടെങ്കിലും പോലും ആളുകൾ വലിയ രീതിയിൽ അയ്യപ്പ ഭക്തരുടെ ഒരു തിരക്ക് ഇപ്പോൾ ഉണ്ട്. കാരണം അതിന് കാരണം കഴിഞ്ഞ 2 വർഷമായി കോവിഡിന്റെ ഭാഗമായിട്ട് വലിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ തിരക്ക് കുറവായിരുന്നു. പക്ഷേ ഇപ്പം ആ നിയന്ത്രണങ്ങളെല്ലാം പൂർണ്ണമായി മാറ്റിയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്കുണ്ട്, അയ്യപ്പ ഭക്തരും ഉണ്ട്. അത്തരത്തിൽ ഒരു ഭക്തി നിർഭരമായ ഒരു സാഹചര്യമാണ് സന്നിധാനത്തുള്ള. മഴയുണ്ടോ അവിടെ? സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ശരാണ് ശക്തമായ മഴ എപ്പോഴുണ്ട്. പത്തനംതിട്ട ജില്ലയിലും മഴയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ എങ്ങനെയുണ്ട് സാഹചര്യം? ഇന്നലെ നല്ല ശക്തമായ മഴ സന്നിധാനത്തും പമ്പയിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സന്നിധാനത്ത് നേരിയ രീതിയിലൊക്കെ ഉള്ളു. രാവിലെ പുലർച്ചെ ഒരു മഴയുണ്ടെങ്കിലും ഇപ്പം മഴയുടെ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ അത്തരത്തിൽ ഇല്ലെങ്കിലും നേരിയ രീതിയിലുണ്ട് എന്ന് നമുക്ക് പറയാം. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ തിരക്കും സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് രഞ്ജിത്ത്. ശരി, ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് അല്പസമയത്തിനകം നടക്കും. 10 പേരാണ് ശബരിമല മേൽശാന്തിമാരുടെ അന്തിമ പട്ടികയിലുള്ളത്. 8 പേർ മാളികപ്പുറം മേൽശാന്തിയുടെ അന്തിമ പട്ടികയിലുമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം നമുക്ക് അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകും. സ്കൂൾ ബസ് ഇടിച്ച് 9-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് ബാഹിസാണ് മരിച്ചത്. പാർക്കിംഗ് സ്ഥലത്ത് ബസ്സുകൾക്കിടയിൽ കുടുങ്ങിയായിരുന്നു അപകടം. കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടക്കുകയായിരുന്നു. വൈകിട്ട് 4:30 പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ദാരുണമായ സംഭവം. 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ബാഹിസ് സ്കൗട്ട് കേഡറ്റ് കൂടിയാണ്. കലോത്സവ സമയത്ത് കുട്ടികൾ ബസ് പാർക്കിംഗ് സ്ഥലത്തേക്ക് പോവാതെ നോക്കാനുള്ള ചുമതല ബാഹിസിനായിരുന്നു. പരിപാടികൾ അവസാനിച്ച ശേഷം കുട്ടികളെ കൊണ്ടുപോവാൻ ബസ് എടുക്കുമ്പോഴായിരുന്നു അപകടം. കുട്ടി 2 ബസ്സുകൾക്കിടയിൽ പെട്ടുപോവുകയായിരുന്നെന്ന് അധ്യാപകർ പറയുന്നു. അത്ര വ്യക്തമായൊരു ധാരണയില്ല. ഡ്രൈവർ ഇത് തട്ടിയതായിട്ട് കണ്ടിട്ടുമില്ല. കുട്ടി വീണ് കിടക്കുന്നതായിട്ട് പുറകിലാണ് മുറിവുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മള് CCTV ഒക്കെ നോക്കി ഞങ്ങൾക്കത് പറയാനേ കഴിയും. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പാഴൂർ സ്വദേശി ബാവയുടെ മകനാണ് മരിച്ച മുഹമ്മദ് ബാഹിസ്. അപകടമുണ്ടായിട്ടും സ്കൂൾ അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. മുക്കം പോലീസ് കേസെടുത്തു. News 18 കോഴിക്കോട്. CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടർന്നേക്കും. രാജയ്ക്കെതിരെ കേരള ഘടകം നിലപാട് കടുപ്പിച്ചെങ്കിലും നേതൃമാറ്റം ഉണ്ടാകാനിടയില്ല. പാർട്ടി കോൺഗ്രസിന് ഇന്ന് കൊടിതാഴും. ഡി രാജയ്ക്കെതിരെ കേരള ഘടകം പാർട്ടി കോൺഗ്രസിൽ നടത്തിയത് രൂക്ഷമായ ആക്രമണം. ലക്ഷ്യം നേതൃമാറ്റമായിരുന്നു. എന്നാൽ അത് അതിജീവിച്ച് രാജ തന്നെ വീണ്ടും ജനറൽ സെക്രട്ടറി ആവാനാണ് സാധ്യത.
പാർട്ടി ഭരണഘടന അനുസരിച്ച് ഇനി രണ്ട് ടേം കൂടി രാജയ്ക്ക് തുടരാം. ഡി രാജ മാറുകയാണെങ്കിൽ AITUC ജനറൽ സെക്രട്ടറി അമർജിത് കൌറോ, ദേശീയ സെക്രട്ടറിയറ്റ് അംഗം അതുൽകുമാർ അഞ്ചാനോ വഴി തുറക്കും. ദേശീയ കൌൺസിലിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം 11 നിന്നും 13 ഉയരും. പി സന്തോഷ് കുമാർ, TT ജിസ്മോൻ എന്നിവർ കൌൺസിലെത്തും. CN ജയദേവൻ, KE ഇസ്മായിൽ, എൻ അനിരുദ്ധൻ, എൻ രാജൻ എന്നിവർ ഒഴിവാകും. VS സുനിൽകുമാർ, പി പ്രസാദ്, കെ രാജൻ എന്നിവരിലൊരാൾ കൌൺസിലെത്താനും സാധ്യതയുണ്ട്. പ്രായപരിധി ഭേദഗതി അംഗീകരിച്ചുകൊണ്ടുള്ള ഭരണഘടനാ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് പൊതുചർച്ചയ്ക്ക് വെച്ച് പാസാക്കും. News 18 വിജയവാഡ. ഇന്റർപോളിന്റെ 90th വാർഷിക പൊതുസമ്മേളനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 195 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുക്കുക. 25 വർഷത്തിന് ശേഷമാണ് ഇന്റർപോളിന്റെ വാർഷിക പൊതുസമ്മേളനത്തിന് ഇന്ത്യ വേദിയാകുന്നത്. ഇന്റർപോളിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനം എടുക്കുന്നതിനാണ് വർഷത്തിലൊരിക്കൽ യോഗം ചേരുന്നത്. ഈ മാസം 21 വരെയാണ് പൊതുസമ്മേളനം. പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് സെൻട്രൽ ഡൽഹിയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഡൽഹിയിൽ വിളിച്ചു ചേർത്ത പ്രത്യേക കോൺഫറൻസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ പങ്കെടുക്കും. സംസ്ഥാനത്ത് വ്യോമയാന ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേകം ചുമതലപ്പെടുത്തിയത് പ്രകാരമാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ കൺവെൻഷനിൽ പങ്കെടുക്കുക. വ്യോമയാന മേഖലയിൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളും കൺവെൻഷനിൽ ഉന്നയിക്കും. ഡൽഹി മദ്യനയ അഴിമതിക്കേസിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 9 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് CBI വിട്ടയച്ചത്. ഇനിയും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. ഓഫീസിനകത്ത് വെച്ച് തന്നോട് പാർട്ടി വിടാൻ ആവശ്യപ്പെട്ടുവെന്നും അതല്ലെങ്കിൽ സമാനമായ കേസുകൾ ഉണ്ടാകുമെന്നും CBI പറഞ്ഞതായി സിസോദിയ പറഞ്ഞു. രാവിലെ 11:20 മുതൽ രാത്രി 8:40 വരെ നീണ്ട ചോദ്യം ചെയ്യൽ. തന്നെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് സിസോദിയ മുൻകൂറായി പറഞ്ഞെങ്കിലും അറസ്റ്റ് ഉണ്ടായില്ല. ചോദ്യം ചെയ്യലിനു ശേഷം വസതിയിലെത്തിയ സിസോദിയ CBIക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തി. കേസ് അന്വേഷണമല്ല, ലക്ഷ്യം ഓപ്പറേഷൻ താമരയാണ്. അതിനു ചുക്കാൻ പിടിക്കുന്നത് രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസി. CBI ഓഫീസിനകത്ത് വച്ച് തന്നോട് പാർട്ടി വിടാൻ ആവശ്യപ്പെട്ടെന്നും സിസോദിയ ആരോപിച്ചു. इन्होंने CBI में जो मेरे खिलाफ केस करा रखा है वो दिल्ली में एक्चुअली ऑपरेशन लोटस को कामयाब करने के लिए करा रखा है. CBI जैसी एजेंसीज को अनकॉन्स्टिट्यूशनल तरीके से, असंवैधानिक तरीके से, गलत तरीके से दबाव बनाने के लिए यूज कर रही है. साइड में मुझ पर दबाव बनाया गया कि आप छोड़ दो, आप में क्यों हो. मैंने कहा क्यों, बोले ये केस आपके ऊपर ऐसे चलते रहेंगे नहीं तो. പാർട്ടി വിട്ടാൽ BJPയിൽ ചേർന്ന് മുഖ്യമന്ത്രിയാക്കാമെന്ന് വാഗ്ദാനം നൽകിയതായും സിസോദിയ പറഞ്ഞു. രാവിലെ അമ്മയുടെ ആശീർവാദം വാങ്ങി സിസോദിയ ആദ്യം AAPയുടെ ആസ്ഥാനത്തേക്ക് പോയി. അവിടെ നിന്ന് 100 പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയിൽ രാജ്ഘട്ടിലും പോയാണ് സിസോദിയ CBI ആസ്ഥാനത്തെത്തിയത്. മദ്യനയ അഴിമതി കേസിൽ മലയാളി വിജയ് നായർ ഉൾപ്പെടെ ഇതുവരെ 2 അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ED സമാന്തര അന്വേഷണം നടത്തുന്നു. News 18 ഡൽഹി. ഗാസ മുനമ്പിൽ സ്ത്രീകൾക്ക് മാത്രമായി ഒരു സ്വകാര്യ റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റിലെ ജീവനക്കാരും നടത്തിപ്പുകാരുമെല്ലാം സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാർക്ക് പ്രവേശനമില്ല. പുരുഷ മേധാവിത്വത്തിന് പേരുകേട്ട ഗാസയിൽ സ്ത്രീകൾക്ക് മാത്രമായി ഒരിടമോ എന്ന് ആർക്കും കൗതുകം തോന്നാം. എന്നാൽ സംഗതി സത്യമാണ്. ഗാസയിൽ സബയ VIP എന്ന ഈ റെസ്റ്റോറന്റിൽ ജീവനക്കാരും നടത്തിപ്പുകാരുമെല്ലാം സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിക്കാനും ആശങ്കകളില്ലാതെ സമയം ചിലവഴിക്കാനും ഒരു സ്ഥലം, അതാണ് ഈ സംരംഭത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. شيف مسؤول عن طاقم شيف يكونوا كلهم رجال في المطاعم برا لانه بيرفضوا انه احنا مجتمع ذكوري ما بيسمحوش للست انها تكون مسؤوله عن طاقم شيفات هنا في غزه സ്വതന്ത്രമായ ഒരിടം യാഥാർത്ഥ്യമായതിൽ സ്ത്രീകൾക്കും സന്തോഷം. مطعم صبايا VIP حقق لي امنيتي اني اشتغل كشيف رئيسي في المطعم واظهر كل ابداعاتي وشغلي في المطعم. ഗാസയിൽ മദ്യവിൽപ്പനയ്ക്ക് ഹമാസിന്റെ അനുമതിയില്ല. അതിനാൽ ഇവിടെ മദ്യമൊഴിച്ച് മറ്റെന്തും കിട്ടും. പുരുഷന്മാർക്ക് മാത്രമായി നിരവധി റെസ്റ്റോറന്റുകൾ ഗാസയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സംരംഭം ചരിത്രത്തിന്റെ ഭാഗമാകുന്നതും.
ഡെസ്ക് ന്യൂസ് 18. വിവാഹ ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന റിംഗ് ലൈറ്റ് ഉപയോഗിച്ച് വീട്ടുവളപ്പിലെത്തിയ വവ്വാലിന്റെ പടമെടുത്ത് വൈറലാക്കിയ ഒരു ഫോട്ടോഗ്രാഫറുണ്ട് മലപ്പുറം വണ്ടൂർ തിരുവാലിയിൽ. തിരുവാലി ചാത്തക്കാട് സ്വദേശിയായ സുനിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽപ്പെടുത്താൻ കഴിയുന്ന ചിത്രമെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സുനിൽ. ഇതാണ് സുനിൽ പകർത്തിയ വവ്വാലിന്റെ പടം. തികച്ചും യാദൃശ്ചികമായിരുന്നു ഈ ഷൂട്ട്. മക്കളുടെ യൂട്യൂബ് ചാനലിടാൻ വവ്വാലിന്റെ ദൃശ്യങ്ങൾ എടുക്കുകയായിരുന്നു ലക്ഷ്യം. തൊടിയിലെ വാഴയിൽ വന്നിരുന്ന വവ്വാലിനെ പകർത്താൻ വെളിച്ചം പോരാതെ വന്നപ്പോഴാണ് വിവാഹ ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന റിംഗ് ലൈറ്റ് ഉപയോഗിച്ചത്. ഈ വീഡിയോയ്ക്കൊപ്പം എടുത്ത പടമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. പിന്നാലെ പകർത്തിയ രീതി അന്വേഷിച്ച് ഫോട്ടോഗ്രാഫിക്ക് തൽപരരായ ഒട്ടേറെ പേർ സമീപിച്ചെന്നും സുനിൽ. വെഡിങ് ഷൂട്ടിന് ഉപയോഗിക്കുന്ന ഒരു റിംഗ് ലൈറ്റ് ഉപയോഗിച്ചാണ്ടാണ് ഞാൻ ഇതിന് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം വെഡിങ്ങിൽ മാത്രമാണ് ഈ ലൈറ്റ് ഉപയോഗിക്കുന്നത്. എന്നാലും ഞാൻ ഇതിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ വൈൽഡ് എന്നുള്ള രീതിയിൽ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഞാനതിൽ രണ്ട് മൂന്ന് പടം എടുത്തു. അപ്പോൾ അത് വളരെയധികം സക്സസ്സായി. ഞാൻ വീഡിയോ എടുക്കുന്ന കൂടുതൽ ഞാൻ രണ്ട് പടം എടുത്താണ്ട് ഞാൻ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും സംശയം ഇത് എങ്ങനെയാണ് എടുത്തത്, എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് എന്നുള്ളതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അതിൻ്റേതായിട്ടുള്ളൊരു വീഡിയോ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്നതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇതുവരെ ആരും അങ്ങനെ ചെയ്തതെന്ന് കണ്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരു വേറുള്ളവർക്കൊരു പ്രചോദനമായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2 മണിക്കൂർ എടുത്താണ് വവ്വാലിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. എന്തായാലും പരീക്ഷണ ചിത്രം വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ഫോട്ടോഗ്രാഫർ. 20 വർഷത്തോളമായി ഫോട്ടോഗ്രാഫി രംഗത്ത് സജീവമാണ് സുനിൽ. ന്യൂസ് 18 മലപ്പുറം. ഇപ്പോൾ ഈ മഴയുമായി ബന്ധപ്പെട്ട പുതിയൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് 7 മണിക്ക് വന്ന മുന്നറിയിപ്പാണ്. കേരളത്തിൽ 3 മണിക്കൂറിൽ, അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്ന ജില്ലകളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ മിതമായ മഴയ്ക്കും മറ്റ് ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പായി ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇനി 3 മണിക്കൂർ കൂടി ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതകൾ മിക്ക മേഖലകളിലുമുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഉമേഷ് അതിൻ്റെ വിവരങ്ങൾ അല്പസമയത്തിനകം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് മറ്റുള്ള വാർത്തകളിലേക്ക് പോകാം. ഫലവൃക്ഷങ്ങളും കിഴങ്ങുകളും പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും സംരക്ഷിക്കുകയാണ് ഇടുക്കിയിലെ ഒരു വീട്ടമ്മ. വണ്ണപ്പുറം സ്വദേശിനി സലോമിയാണ് വീട്ടുമുറ്റത്തും കൃഷിത്തോട്ടത്തിലുമായി 400-ലധികം വ്യത്യസ്ത വൃക്ഷങ്ങളും സസ്യങ്ങളും വളർത്തുന്നത്. അപൂർവയിനം ഔഷധ ചെടികളും കൂട്ടത്തിലുണ്ട്. സാധാരണ കാർഷിക വിളകൾക്കൊപ്പം അധികമിടങ്ങളിൽ ഇല്ലാത്ത അപൂർവയിനം ചെടികളും സലോമിയുടെ തോട്ടത്തിൽ ഉണ്ട്. വെള്ളക്കൂവ, കീഴാർനെല്ലി, മുയൽ ചെവിയൻ, മധുരാമ്പഴം, ചെറുനാരകം, ആകാശമലേരി തുടങ്ങിയ 40 ഇനങ്ങളും ഈ തോട്ടത്തിലുണ്ട്. കാർഷിക കുടുംബമാണെങ്കിലും 2012 മുതലാണ് സലോമി കൃഷിയെ കാര്യമായി കണ്ടുതുടങ്ങിയത്. 8 ഏക്കറിൽ ജൈവ കൃഷിരീതിയാണ് പിന്തുടരുന്നത്. കാട്ടുപാവൽ, കാട്ടുമഞ്ഞൾ, കാട്ടുചേന, കാട്ടിഞ്ചി, പാവൽ, മുള്ളാത്ത, വേലിപ്പടപ്പൻ മുളക്, നീലക്കാച്ചിൽ തുടങ്ങിയവയും ഇവിടെ വളരുന്നു. കസ്തൂരിമഞ്ഞൾ, ഊരാളിച്ചേമ്പ്, നിത്യവഴുതന, ആളോരങ്ങ എന്നിവയും സമൃദ്ധം. ഞാൻ റബ്ബറിൻ്റെ ഇടയിൽ ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നത് കൊക്കോ, കൂവ ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതും ലാഭകരമാണ്. അതുപോലെ തന്നെ ഈ വ്യത്യസ്ത ഇനങ്ങൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക നഷ്ടമില്ല. അത് എപ്പോഴും നമുക്ക് ഇങ്ങനെ പൈസ പണം കൈകാര്യം ചെയ്യാനുള്ളൊരു അവസരം ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ഒന്ന് അങ്ങനെ കിട്ടാറുണ്ട്. കൃഷിക്കൊപ്പം പശു വളർത്തലും തേൻ കൃഷിയും ചെയ്യുന്നുണ്ട്. ഡൽഹി, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലടക്കം കാർഷിക ഗ്രൂപ്പുകളുടെ കൂടെ സഞ്ചരിച്ച് കൃഷി അറിവുകളും സലോമി നേടാറുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഫ്രാൻസിൽ ഉപരിപഠനത്തിന് അവസരം വാഗ്ദാനം ചെയ്യുന്ന ഫ്രാൻസ് ടൂർ വിദ്യാഭ്യാസ എക്സ്പോ കൊച്ചിയിൽ നടന്നു. വിവിധ ഫ്രഞ്ച് പ്രവിശ്യകളിൽ നിന്നായി 33 സർവകലാശാലകൾ പ്രദർശനത്തിൽ പങ്കെടുത്തു. 2019 കണക്കുകൾ പ്രകാരം 7.5 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിദേശത്ത് ഉപരിപഠനം നടത്തുന്നത്. ഇതിൽ 20,000-ൽ താഴെ മാത്രമാണ് ഫ്രാൻസിലെത്തുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 360,000 വിദേശികൾ ഫ്രാൻസിൽ ഉപരിപഠനം നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഫ്രാൻസിലേക്കുള്ള ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ കാര്യമായ വർധനമുണ്ടാക്കുകയാണ് ചൂസ് ഫ്രാൻസ് ടൂർ എന്ന എക്സ്പോർട്ട് ലക്ഷ്യം. പാരീസ്, ബ്രിട്ടാനി, അക്വിറ്റൈൻ, സ്ട്രോസ്ബർഗ്, നോർമാൻഡി, ഫോർസിക്ക തുടങ്ങിയ പ്രവിശ്യകളിലെ 33 സർവകലാശാലകളാണ് എക്സ്പോയിൽ പങ്കെടുത്തത്. കൊച്ചിക്ക് പുറമെ ബംഗളൂരു, ന്യൂഡൽഹി, മുംബൈ എന്നീ നഗരങ്ങളിലും എക്സ്പോ നടക്കും. വിവിധ ഫ്രഞ്ച് സർവകലാശാലകളുടെ കോഴ്സ് ഡെമോൺസ്ട്രേഷനിൽ 3,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു.
ഫ്രഞ്ച് കോൺസൽ അറ്റാഷെ ഫ്രാൻസ്വാ സേവിയർ മോർത്രെ, ഫ്രാൻസിലെ വിവിധ സർവകലാശാല പ്രതിനിധികൾ എന്നിവർ വിദ്യാഭ്യാസ പ്രദർശനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് 18 കൊച്ചി. കൊല്ലം നീണ്ടകരയിൽ ടഗ് ബോട്ട് നിയന്ത്രണം വിട്ട് കടൽ ഭിത്തിയിൽ ഇടിച്ചു കയറി. ടഗ് ബോട്ടിലെ 6 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. മുംബൈയിൽ നിന്നുള്ള സാവിത്രി എന്ന ടഗ്ഗാണ് അപകടത്തിൽപ്പെട്ടത്. വിനോദ് വിവരങ്ങൾ നൽകും. വിനോദ്, എന്താണ് സംഭവിച്ചത്? ജീവനക്കാർക്കൊന്നും ഭീഷണിയില്ലല്ലോ അല്ലെ? ബോട്ടിനുള്ള പരിക്കൊഴിച്ചാൽ രഞ്ജിത്ത്, ഈ അപകടത്തിൽ ആളപായമില്ല. പുലർച്ചെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാറ കൊണ്ടുവരുന്ന ടഗ്ഗാണ് ഇത്. തീരത്തോട് ചേർന്നാണ് പലപ്പോഴും സഞ്ചരിക്കുന്നത്. കനത്ത മഴയുണ്ടായിരുന്ന സമയമാണ്, കാറ്റും ഉണ്ടായിരുന്നു. ഈ സമയം പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കടലിലേക്ക് ഇറക്കിയ പുലിമുട്ട് നിർമ്മാണം ഉണ്ടായിരുന്നു അവിടെ. അതിലേക്കാണ് ഈ ടഗ് ഇടിച്ചു കയറിയത്. 6 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവർക്കാർക്കും മറ്റ് കൂടുതൽ അപകടമില്ല. മത്സ്യത്തൊഴിലാളികളും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുംബൈയിൽ നിന്നുള്ളതാണ് ടഗ് ഇപ്പോൾ. വിഴിഞ്ഞം തുറമുഖ സമരം നടക്കുന്നത് കൊണ്ട് തന്നെ മുതലപ്പുഴിയിൽ റോഡ് മാർഗവും വിഴിഞ്ഞത്തേക്ക് കടൽ മാർഗവും പാറ എത്തിച്ചുള്ള ഈ നിർമ്മാണ പ്രവർത്തനമാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത്. അതിനുവേണ്ടി പാറ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ടഗ്ഗാണ് മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയത്. അതാണ് അപകടത്തിൽപ്പെട്ടത്. രഞ്ജിത്ത്, ശരി. വി വി വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു. കണ്ണൂരിലെ പാലക്കൂലിൽ നിന്ന് ലഡാക്കിലേക്ക് ബുള്ളറ്റിൽ യാത്ര ചെയ്ത യുവാവിന് സ്വീകരണം ഒരുക്കി നാട്. ജഹാന പാലസിൽ ജംഷീറാണ് ഒരു മാസത്തിലേറെയുള്ള യാത്രയ്ക്ക് ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയത്. സഞ്ചാരം വ്യത്യസ്തമായ അനുഭവമാണ് നൽകിയതെന്ന് ജംഷീർ പറയും. കഴിഞ്ഞ സെപ്റ്റംബർ 14 ജംഷീർ പാലക്കൂലിൽ നിന്ന് യാത്ര ആരംഭിച്ചത്. കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ജമ്മു തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ ലഡാക്കിലെത്തി. ഇന്ത്യ മുഴുവൻ കണ്ടപ്പോൾ അനുഭവം എന്ന് വെച്ചാൽ എന്താ പറയുക, അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് നമുക്ക് ഫുള്ളായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അത് ഓരോ ഇന്ത്യക്കാരനും ഒരു പ്രാവശ്യമെങ്കിലും കംപ്ലീറ്റ് ഇന്ത്യ പോയിട്ട് കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇവിടുന്ന് ലഡാക്ക് വരെ പോകാമെന്ന് വെച്ചാൽ നമ്മൾ പല സംസ്ഥാനങ്ങളിൽ കൂടി പല ആൾക്കാരെ കണ്ട് പല സംഗതികൾ പലതും ഞങ്ങൾ കാണുന്നുണ്ട്. പലതും നമുക്ക് എന്താ പറയുക, ദൈവം ഇവിടെ സൃഷ്ടി വെച്ച് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അതായത് മനുഷ്യനുണ്ടാക്കി വെച്ചാൽ വേറെ ഉണ്ട്, അല്ലാതെ തന്നെ ലഡാക്ക് എന്നെല്ലാം പറയുന്നത് ഒരു വേറൊരു നമ്മളെന്താ പറയുക, ഒരു ചന്ദ്രൻ അല്ലെങ്കിൽ മറ്റേ വേറൊരു ഉപഗ്രഹത്തിൽ പോയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് അവിടുത്തെ കാഴ്ചകളൊക്കെ, അവിടുത്തെ കുന്നുകൾ, മലകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പാനൂർ നഗരസഭ വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ജംഷീറിന് സ്വീകരണം ഒരുക്കിയത്. നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പാനൂർ പോലീസ് ഇൻസ്പെക്ടർ പുരുഷോത്തമൻ പൊന്നാട അണിയിച്ചു. ജംഷീർ തന്റെ യാത്രാ അനുഭവം അനുമോദന യോഗത്തിൽ പങ്കുവച്ചു. ന്യൂസ് 18 കണ്ണൂർ. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ഇടുക്കി ഇക്കോ ലോക് കോട്ടേജുകൾ കാലങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. സഞ്ചാരികൾക്ക് കോട്ടേജുകൾ തുറന്നു നൽകണമെന്നാണ് ആവശ്യം. ഇടുക്കിയിലെത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധത്തിലായിരുന്നു ആർച്ച് ഡാമിന് സമീപത്തെ ഇക്കോലോഡ്ജ് കോട്ടേജ് പദ്ധതി. 3 വർഷം മുൻപ് കെട്ടിട നിർമ്മാണം പൂർത്തിയായി. ഇതുവരെ തുറന്നുകൊടുക്കാൻ നടപടിയില്ല. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇക്കോലോഗ് കോട്ടേജുകൾ നിർമ്മിച്ചത്. 12 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവാക്കിയത്. എത്രയും പെട്ടെന്ന് ഇത് സഞ്ചാരികൾക്കായിട്ട് തുറന്നുകൊടുത്താൽ ജില്ലാസ്ഥാനത്തെത്തുന്ന സഞ്ചാരികൾക്ക് താമസിക്കാനും അവരിവിടെ സ്റ്റേ ചെയ്യാനും അത് മുഖേന ഈ പരിസരത്തുള്ള കുറേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടാനും അതേപോലെ തന്നെ ബിസിനസ് പരമായിട്ടും മറ്റ് പല രീതിയിലും ഈ മേഖലയിലെ ആൾക്കാർക്കും നാടിനും ഒരു ഉണർവാകും. ടൂറിസം മേഖലയ്ക്ക് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാവും. നിലമ്പൂരിൽ നിന്നെത്തിച്ച തേക്കിൻ തടികളാണ് കെട്ടിട നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. 14 കോട്ടേജുകളുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ പിന്നിട്ടതോടെ ഇവ നശിക്കുകയാണ്. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. പരിസ്ഥിതി ദുർബല പ്രദേശമായ വയനാട് മേപ്പാടി 900 കണ്ടിയിൽ വ്യാപകമായ മരമുറിയും നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നതായി പരാതി. അനധികൃത മരമുറിയും ചെക്ക് ഡാം നിർമ്മാണവും തടയണമെന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. പശ്ചിമഘട്ട മലനിരകളിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയതും പരിസ്ഥിതി ദുർബലവും അപൂർവ സസ്യ ജന്തുസമ്പത്തിന്റെ കലവറയുമാണ് 900 കണ്ടി.
മേപ്പാടി പഞ്ചായത്തിലെ വെള്ളരിമല വില്ലേജിൽപ്പെട്ട ഇവിടുത്തെ സ്വകാര്യ എസ്റ്റേറ്റിലാണ് മരമുറിയും തടയണ നിർമ്മാണവും നടക്കുന്നത്. കേരള വൃക്ഷ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 5-ൽപ്പെടുന്നതാണ് ഭൂമി. ഇത്തരം ഭൂമിയിൽ ഉടമകൾക്ക് കൃഷിക്കും വീട് വയ്ക്കുന്നതിനും മാത്രമാണ് അനുവാദം. 2019 പുത്തുമല ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം 900 കണ്ടിയാണ്. 2020 മുണ്ടക്കെ ഉരുൾപൊട്ടലിന്റെ തുടക്കവും ഇതിനടുത്താണ്. ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുണ്ടായ മലനിരകളിലെ സെസ്സും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും റെഡ് സോണിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ പാവപ്പെട്ടവൻ നടത്തുന്ന ചെറിയ എന്തെങ്കിലും നിയമലംഘനങ്ങളെ കാണുകയും അതിനെ പെരുപ്പിച്ച് നടപടിയെടുക്കുകയും ചെയ്യുന്നവർ ഈ വലിയ ദുരന്ത സാധ്യതയുള്ളതായ പ്രവർത്തനങ്ങളെ നേരെ കണ്ണടക്കുന്നു എന്നുള്ളത് വലിയ അപരാധമാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ അതിന് തടയിടേണ്ടതുമാണ്. 900 കണ്ടിയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിരോധിക്കാനും മരങ്ങൾ മുറിച്ചവർക്കെതിരെയും തടയണ നിർമ്മാണം നടത്തിയവർക്കെതിരെയും അടിയന്തര നടപടി സ്വീകരിക്കാനും ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് റവന്യൂ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും സമിതി പരാതി നൽകും. ന്യൂസ് 18 വയനാട്. മൂന്നാറിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ദേവികുളം സബ് കളക്ടർ ഓഫീസിലേക്ക് CPM പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. സർക്കാർ തീരുമാനത്തിന് വിരുദ്ധമായി കളക്ടറും സബ് കളക്ടറും നിലപാടെടുക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. മൂന്നാറിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം വീണ്ടും ശക്തമാകുകയാണ്. പട്ടയ പ്രശ്നത്തിൽ പരിഹാരം തേടി ഇന്ന് ദേവികുളം സബ് കളക്ടർ ഓഫീസിലേക്ക് CPM മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ അനുകൂല നടപടി സ്വീകരിക്കുമ്പോൾ ജില്ലാ കളക്ടറും സബ് കളക്ടറും ഇത് മുഖവിലക്കെടുക്കുന്നില്ലെന്നാണ് ആരോപണം. 6 ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം. 1999 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുത്ത 531 പട്ടയങ്ങളുണ്ട് ദേവികുളം താലൂക്കിൽ. ആ പട്ടയം വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അത് 3 മാസത്തിനുള്ളിൽ അന്ന് കൊടുത്ത പട്ടയം ക്യാൻസൽ ചെയ്തിട്ട് പുതിയത് കൊടുക്കുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്, റവന്യൂ വകുപ്പ് മന്ത്രിയെല്ലാം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 6 മാസം കഴിഞ്ഞിട്ടുണ്ട്, അത് ഇതുവരെയായിട്ട് അതിനുള്ളൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. പട്ടയ പ്രശ്നത്തിൽ ആദ്യഘട്ട സമരം എന്ന നിലയിലാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. MM മണി MLA ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 മൂന്നാർ. കെ ജയരാമൻ നമ്പൂതിരി ശബരിമല മേൽശാന്തി കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ് ജയരാമൻ നമ്പൂതിരി. ശശിനാരായണൻ ചേരുന്ന ശശിനാരായണൻ വിവരങ്ങൾ. രഞ്ജിത്ത്, അല്പസമയം മുമ്പാണ് ശ്രീകോവിലിന് മുമ്പിൽ നടന്ന നറുക്കെടുപ്പിൽ കണ്ണൂർ സ്വദേശിയായ ജയരാമൻ നമ്പൂതിരിയെ ശബരിമല മേൽശാന്തിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ മാളിയപ്പുറം മേൽശാന്തിയുടെ നറുക്കെടുപ്പ് നടക്കും. ഈ ജയരാമൻ നമ്പൂതിരി 7-ാമനായിട്ടാണ് തെരഞ്ഞെടുത്തത്. 7-ാമത്തെ കുറി എടുത്ത സമയത്താണ് അദ്ദേഹത്തിന്റെ പേര് കിട്ടിയത്. കഴിഞ്ഞ 8 വർഷമായി ശബരിമല മേൽശാന്തിയായി അപേക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് ജയരാമൻ നമ്പൂതിരി. എന്തായാലും ശബരിമല ഈ വർഷത്തെ മണ്ഡലമകര വിളക്ക് പൂജ അടക്കമുള്ള ഒരു വർഷത്തെ ചുമതല ഇനി ശബരിമല മേൽശാന്തിയായുള്ള ചുമതല ജയരാമൻ നമ്പൂതിരിക്കാണ്. എന്തായാലും കണ്ണൂർ സ്വദേശിയായ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ് ജയരാമൻ നമ്പൂതിരി. ഇപ്പോൾ മാളിയപ്പുറം മേൽശാന്തിയുടെ നിറക്കെടുപ്പ് അല്പസമയത്ത് നടക്കും. അവിടത്തേക്കാണ് എല്ലാ ദേവസ്വം ബോർഡ് ഭാരവാഹികളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നീങ്ങിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ 8 വർഷമായി ശബരിമല മേൽശാന്തിയായി നിരക്കപ്പിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. ഇപ്പൊ ആവശ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. വലിയ തിരക്ക് സന്നിധാനത്തുണ്ട്. സന്നിധാനത്ത് നേരിയ മഴയുമുണ്ട്. എന്തായാലും ഇന്നലെ മുതൽ വലിയ ഭക്തരുടെ തിരക്ക്, നിയന്ത്രണങ്ങളെല്ലാം ഒഴിഞ്ഞ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഉണ്ടായിരുന്നു. രാവിലെ ഈ 10 മേൽശാന്തിമാരുടെയും ശബരിമല മേൽശാന്തിമാരായിട്ടുള്ള 10 പേരുടെ പേരുകളും ഒപ്പം 8 പേരുടെ പേരുകളുമാണ് ഈ വെള്ളിക്കുടത്തിലിട്ട് ശ്രീകോലി പൂജിച്ചതിന് ശേഷമാണ് പന്തളത്ത് നിന്ന് കെട്ടുനിറച്ചെത്തിയ PH വർമ്മയാണ് ഈ ശബരിമല മേൽശാന്തിയുടെ നിറക്കെടുപ്പ് നടത്തിയത്. എന്തായാലും ജയരാമൻ നമ്പൂതിരി ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മാളികപ്പുറം മേൽശാന്തി നിറക്കെടുപ്പ് അല്പസമയത്തിനകം നടക്കും. അതിന്റെ വിവരങ്ങളും ശശിനാരായണൻ നൽകും. ഇപ്പോൾ ഏതായാലും കണ്ണൂർ സ്വദേശിയായ ജയരാമൻ നമ്പൂതിരി, കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ് അദ്ദേഹം. കഴിഞ്ഞ 8 വർഷമായി അദ്ദേഹം ഈ ശബരിമല മേൽശാന്തി സ്ഥാനത്തേക്ക് അദ്ദേഹം അപേക്ഷിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ